ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ് ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീടുകൾ വയ്ക്കുമ്പോഴത്തേക്ക് നമ്മളുടെ വീടിൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് ഓരോ ദിക്കിലും ഓരോ റൂമുകൾ ചെയ്യും. അപ്പോൾ നമുക്കൊരു പ്ലാനിലേക്ക് പോയിട്ട് ഞാൻ കാര്യങ്ങൾ സംസാരിക്കാം. ഇത് ഒരു വീടിൻ്റെ പ്ലാനാണ്. ഇതിൻ്റെ വീടിൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് സൗത്ത് വെസ്റ്റിൽ നമുക്കൊരു ബെഡ്റൂം, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, തെക്ക് വശത്തൊരു സ്റ്റെയർ കേസ്, തെക്ക് കിഴക്ക് അടുക്കള, കിഴക്ക് ഭാഗത്ത് ഡൈനിങ് ഹാള്, വടക്ക് കിഴക്ക് ഭാഗത്ത് സിറ്റ് ഔട്ടും ലിവിങ് റൂമും, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബെഡ്റൂമും. ഞാൻ ഈ റഫായിട്ടൊരു പ്ലാൻ വരച്ചതാണ്. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ പിന്നെ ചങ്ങനാശ്ശേരിയിൽ ഒരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയി. കൺസൾട്ട് ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പിന്നെ അവിടെ പ്രോബ്ലം എന്താണെന്നുള്ളത് അവരെന്നോട് പറഞ്ഞില്ല. വീടൊന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് ചെന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവരുടെ വീടിൻ്റെ പ്ലാൻ എടുത്തു. പ്ലാൻ എടുത്ത് ഞാൻ ചോദിച്ചു, ഇത് വാസ്തുപ്രകാരം ആണോ ഇത് വീട് ചെയ്തത്? വാസ്തു നോക്കിയാണ് ചെയ്തത്, വാസ്തു നോക്കിയാണ് ചെയ്തതെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ വീട് എടുത്തിട്ടു. ഇതിൻ്റെ വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കാനായിട്ട് വീടിനെ കറക്റ്റ് 8 തിരിച്ചു. 8 നമ്മൾ തിരിക്കുമ്പോൾ ഞാനിത് ഇതിനെ തിരിക്കുന്ന 8 ഇതിനെ തിരിക്കുന്ന ഒരു മെത്തേഡുണ്ട്. അത് വീടിൻ്റെ കൃത്യമായിട്ടുള്ള ഡിഗ്രിയും കാര്യങ്ങളും കിട്ടിയതിന് ശേഷമാണ് അത് ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു ഉദാഹരണത്തിനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ പറയാം. ഇത് ഇപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഒരു വാസ്തു അല്ലെങ്കിൽ ഞാൻ ചെന്ന് നോക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുന്നത് എന്താണ്? ബെഡ്റൂമാണ്. അത് മൂലയിൽ ടോയ്ലറ്റ് വന്നിട്ടില്ല, തെക്ക് വശത്ത് സ്റ്റെയർ കേസാണ് വന്നിരിക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്ക് വാസ്തുവിൽ പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഫെങ് ഷുയിൽ നമ്മളിതിനെ കറക്റ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ വീടിൻ്റെ ഫേസിംഗ് ഡിഗ്രി അനുസരിച്ച് വീടിനെ നമ്മൾ കറക്റ്റ് 8 ഡിവൈഡ് ചെയ്യും. അതൊരു ഉദ്ദേശമാണ് ഞാൻ പറയുന്നത്. ഇതിനെ നമ്മൾ 9 ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ 9 ഡിവൈഡ് ചെയ്തു എന്നിരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മൊത്തത്തിൽ നമുക്ക് കോമ്പസ് എടുക്കുമ്പോൾ 360 കിട്ടുന്നത്. നമുക്ക് എത്ര ദിക്കുകളാണുള്ളത്? 8. 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 45 കിട്ടും. അപ്പോൾ വീടിൻ്റെ ഓരോ ദിക്ക് 45 വീതം ആകുമ്പോഴത്തേക്കാണ് 360 വരുന്നത്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന ദിക്കിൻ്റെ 45 എടുക്കുമ്പോൾ ഇത്രയും ഭാഗം വരികയാണെന്നുണ്ടെങ്കിൽ ഈ ടോയ്ലറ്റ് ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കയറിയിട്ടുണ്ട്. ഇത് ഒരു വീടിന് നമുക്ക് ഫെങ്ഷുയിൽ പ്രകാരം മാത്രമേ നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് അതിനെ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഈ 45 അതായത് തെക്ക് പടിഞ്ഞാറിന് അവകാശപ്പെട്ട ഈ 45 ഓരോ ദിക്ക് ഇവിടെ നിന്ന് ഇവിടെ മുതൽ തെക്ക് പടിഞ്ഞാറ് 45 ഇവിടെ നിന്ന് ഇവിടെ മുതൽ പടിഞ്ഞാറ് വശം 45, ഇത് 45, അങ്ങനെ ഓരോന്നും 45 വീതം ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ ഈ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന 45 ഈ ടോയ്ലറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ ഈ കന്നിമൂലയിൽ ടോയ്ലറ്റ് വന്നാൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് അതെല്ലാം ഇവിടെയും വരാം. അപ്പോൾ നിങ്ങൾ പിന്നെ തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ നിങ്ങൾ ടോയ്ലറ്റ് പണിയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ അല്ലെങ്കിൽ ഇതിൻ്റെ ഫെങ് ഷുയ് പ്രകാരമുള്ള ഇതിൻ്റെ ആ 45 വീതം തിരിച്ചുകൊണ്ടുള്ള ഒരു കണക്കും കൂടി നോക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. കാരണം ഇതിനകത്ത് ഇത് കയറിയിട്ടുണ്ടോ എന്ന്. അതേസമയം ഇപ്പം നിങ്ങൾ ഇവിടെയല്ല, തെക്ക് വശത്തല്ല ടോയ്ലറ്റ് പണിഞ്ഞിരിക്കുന്നത്, പടിഞ്ഞാറ് വശത്താണ് ടോയ്ലറ്റ് പണിഞ്ഞിരിക്കുന്നത്, ഇത്രയും ടോയ്ലറ്റാണ്. അങ്ങനെയാണെങ്കിലും ഇതിനകത്ത് ഈ ടോയ്ലറ്റ് വന്നല്ലോ, ഈ 45 ഈ ടോയ്ലറ്റ് വന്നല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യണം. ഞാൻ ഈ പ്രോഗ്രാം പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഇതുകൊണ്ടാണോ എന്നുള്ളത്, ഇതുകൊണ്ടും വരാം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ഓടിപ്പോയി ഈ ടോയ്ലറ്റോ പൊളിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫെങ് ഷുയ് കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് അത് പിന്നെ ഇപ്പുറമോ അപ്പുറമോ വന്നിട്ടുണ്ടോ, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം പൊളിക്കേണ്ട കേസുകളാണെങ്കിൽ അവർ പറയുന്നെങ്കിൽ മാത്രം ചെയ്യുക, അതല്ലെങ്കിൽ അതിൻ്റെ പരിഹാരങ്ങളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കിത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോരോ കാര്യങ്ങൾ വളരെ ശ്രദ്ധമായിട്ട് നോക്കിപ്പോവുക. നോക്കിപ്പോകുമ്പോഴത്തേക്ക് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഫംഗ്ഷനിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു ഫീനിക്സ് ബേഡാണ്. ഫീനിക്സ് ബേഡിൻ്റെ മുകളിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നതായിട്ടുള്ള സ്റ്റാച്ചു ആണ്. ഇത് ഫെങ് ഷുയ് ഷോപ്പുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഈ ടൂൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില വീടുകളിൽ നമ്മൾ കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയാം, ഇത് കണക്ക് മോക്ക് 10-15 വയസ്സായതേ ഉള്ളൂ, പക്ഷേ അവളുടെ സ്വഭാവത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എപ്പോഴും ദേഷ്യവും ചെനപ്പും, പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവൾ കേൾക്കുന്നില്ല, അവളല്ലെങ്കിൽ എപ്പോഴും മൊബൈലിൽ കളിയാണ് അല്ലെങ്കിൽ മറ്റ് പിന്നെ കൂട്ടുകെട്ടുകളൊക്കെ മോശമാണ്, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീടുകളിൽ ആ പെൺകുട്ടി പിന്നെ നമുക്ക് നല്ല സ്വഭാവത്തിലേക്ക് വരാനും കുടുംബാംഗങ്ങളുമായിട്ട് സന്തോഷത്തോടെയും അവർ പറയുന്നതനുസരിച്ച് കേൾക്കാനായിട്ട് ഫെങ് ഷുയിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ ഫീനിക്സ് ബേഡ്. അതിൻ്റെ മുകളിലൊരു പെൺകുട്ടി ഇരിക്കുന്ന സ്റ്റാച്ചു. ഇത് നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ
അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മറ്റേ ദുസ്വഭാവങ്ങളെല്ലാം മാറി നല്ലൊരു ജീവിതത്തിലോട്ട് വരാനായിട്ട് ഈ ടൂൾസ് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇത് ഞാൻ ഒരാൾ പറയുന്നതല്ല, ഇത് ചൈനയുടെ സയൻസാണ്. അവർക്ക് പിന്നെ ലോകത്തെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ അവർ ഈ ടൂളുകൾ ഉപയോഗിക്കുകയും അതിൽ വിജയം നേടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ടൂൾ ഉണ്ടെന്നും ഇത് ഇന്ന ആവശ്യത്തിന് ഉപയോഗിക്കാമെന്നുള്ളതും നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. ഇതുപോലെ ആൺകുട്ടികളുടെ കാര്യം എടുക്കാം. ആൺകുട്ടികൾക്കാണെങ്കിൽ ഈ ഫീനിക്സ് ബേഡിന് പകരം ഡ്രാഗണാണ് വരുന്നത്. ഡ്രാഗണിൻ്റെ മുകളിൽ ഒരു ബോയ്, ഇത് ഗേളാണ്, ഒരു ബോയ് ഇരിക്കുന്നതായിട്ടുള്ള സ്റ്റാച്ചു ആണ് വരുന്നത്. അത് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ വീടിൻ്റെ സിംഹനമ്പുരയുടെ കിഴക്ക് ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ മകൻ്റെ സ്വഭാവത്തിലെ ദോഷഫലങ്ങൾ മാറുകയും നല്ല പെരുമാറ്റത്തിലേക്ക് വരും. ഒത്തിരി പേർക്ക് ഞാൻ ഈ ടൂളുകൾ കൊടുത്തിട്ട് അവർക്ക് റിസൾട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെയും പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.